ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം യൂണിറ്റ് മൂന്ന് മാനത്തെ നിഴൽ കാഴ്ചകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പഠിച്ചത് ഈ പാഠഭാഗത്തിലൂടെ ആ വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു സുതാര്യ വസ്തുക്കൾ അധാര്യ വസ്തുക്കൾ അർദ്ധധാര വസ്തുക്കൾ എന്താണ് സുതാര്യ വസ്തുക്കൾ ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നു ചില വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നില്ല അവയെ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധധാര വസ്തുക്കൾ എന്ന് വിളിക്കാം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് അല്ലെ ഇനി നമുക്ക് നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കാം ചിത്രത്തിൽ കാണുന്നത് പോലെ രൂപങ്ങൾ കട്ടിയുള്ള കടലാസിൽ ശ്രദ്ധാപൂർവം വെട്ടിയെടുക്കൂ ഒരു പോസ്റ്റ് കാർഡിന്റെ നാലിലൊന്ന് വലുപ്പം മതിയാകും വെട്ടിയെടുത്ത ചിത്രങ്ങളിൽ ഈ ഈർക്കൽ കഷ്ണം ഒട്ടിച്ച് പിടി തയ്യാറാക്കൂ ഭിത്തിയോട് അടുത്ത് പിടിച്ച് കാടിലേക്ക് ശക്തിയേറിയ പ്രകാശമുള്ള ഒരു ടോർച്ച് തെളിയിച്ചു നോക്കൂ ഭിത്തിയിൽ കാണുന്ന നിഴൽ ചിത്ര പാറ്റേണുകൾ നിരീക്ഷിക്കൂ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് കാട് ഭിത്തിയിൽ നിന്ന് അകറ്റുക നീൽചിത്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ ഭിത്തിയിൽ നിന്ന് കാട് കൂടുതൽ അകറ്റിയാൽ ചിത്രങ്ങളുടെ വലുപ്പത്തിനും വ്യക്തതയ്ക്കും എന്ത് മാറ്റമാണ് വരുന്നത് ആ കാട് ചുമരിൽ നിന്ന് അകറ്റുമ്പോൾ നിഴലിന്റെ വലുപ്പം കൂടുന്നു വ്യക്തത കുറയുന്നു കാട് ചുമരിനോട് അടുത്ത് പിടിക്കുമ്പോൾ നീൾ ചെറുതും വ്യക്തവുമാകുന്നു വെളിച്ചത്തെയും നിഴലിനെയും മാത്രം പ്രയോജനപ്പെടുത്തിയാണല്ലോ നാം ഈ പ്രവർത്തനം ചെയ്തത് നിങ്ങളുടെ കൈവരലുകൾ പ്രകാശപാതയിൽ പ്രത്യേക ആകൃതിയിൽ പിടിച്ചാൽ ഉണ്ടാക്കാവുന്ന നിഴൽചിത്രങ്ങൾ നോക്കൂ കൂട്ടുകാരോടൊത്ത് പരിശീലിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഈ വിദ്യ പഠിച്ചെടുക്കാം കൂടുതൽ നിഴൽ ചിത്രങ്ങൾ സ്വയം പരീക്ഷിച്ച് കണ്ടെത്തുമല്ലോ നിഴൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രവർത്തനം നട ഒരു പ്രദർശനം നടത്തിയാലോ മനോഹരമായ രൂപങ്ങൾ ഭാവനയ്ക്കനുസരിച്ച് വെട്ടിയെടുത്ത് ക്ലാസ്സിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രദർശനം നടത്താം നിഴൽപാവക്കൂത്തി എന്ന് കേട്ടിട്ടുണ്ടോ നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ആ ഒരു ദൃശ്യകലാവിരുന്നാണത് അപ്പൊ ഇതുപോലെ ആ നമ്മളൊക്കെ ചെയ്യുന്നതാണ് അല്ലേ പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാകുന്നത് നിഴൽ പാവക്കൂത്ത് അതാണ് ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ആകാശഗോളങ്ങൾക്കും നിഴലുകൾ ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം എന്നാൽ രാത്രി എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ ഭൂമി ഒരു അതാരി വസ്തു ആയതുകൊണ്ടല്ലേ െല്ലാം നിഴലുകൾ ഉണ്ടാക്കുന്നു ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ആ ആകാശഗോളങ്ങളുടെ നിഴലുകൾ കാണുന്നില്ലേ ഭൂമി അതാര്യമായത് കൊണ്ടാണ് പ്രകാശം പതിക്കുന്നതിന് മറുഭാഗം ഇരുണ്ടിരിക്കുന്നത് ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം എന്നാൽ രാത്രി എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭൂമി അതാര്യമാണ് ഭൂമിയിൽ സൂര്യന്റെ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് വെളിച്ചം അഥവാ പകൽ അനുഭവപ്പെടുന്നു ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കാത്ത മറുഭാഗത്ത് ഇരുട്ട് അഥവാ രാത്രി അനുഭവപ്പെടുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കണ്ടു അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് വീട്ടില് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഇന്നത്തെ ക്ലാസ്സിലെ ആയി പറഞ്ഞിട്ടുള്ളത് അനുഷ്ക ആയിഷ നിഹാല ദയാനന്ദ് സ്വാതിക്കളി ഷിയോന അഞ്ജന നിഹാൽ ജിതിൻ അക്ഷയ റിഫ ഫാത്തിമ മിസ്ബ ഫാത്തിമ ശ്രേയ രാജ് അക്ഷയ മോൾ ഫാത്തിമ റന്ന ഷഹല അങ്കിത ആൽഫി നജ ഫാത്തിമ നജ മിൻഹ ഫാത്തിമ മിസ് അടുത്ത ക്ലാസ്സിൽ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് നാലാം ക്ലാസ് മുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പേരെഴുതിയിട്ടില്ല ഓക്കെ മോളു അപ്പോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പേരെഴുതൂ ശ്രീനന്ദ ശ്രീഹരി വൈഗ വൈകി അഭിഹർഷ് ആദർശ് എന്റെ കമന്റ് നോക്കാറില്ല എന്ന് പറയുന്നു പേരെഴുതിയിട്ടില്ല ഓക്കെ നിങ്ങൾ പേരെഴുതോ റിയ ഫാത്തിമ ദേവിക രാജ് ഷെറീന ഫാത്തിമ റന്നര സാര നിസാം ഫാത്തിമ മിൻഹ ഫാത്തിമ ഹിന്ദ് ദിയാ നൌറിൻ അഫ്ലഹ് മിന്നു പൊന്നു പേര് അഫ്ന പുണ്യ ശ്രീയ മിൻഹ ഇത്രയും കൂട്ടുകാരാണ് ആയി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്